ദിനവൃത്താന്തം രണ്ടാം പുസ്തകം 34 അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. അവൻ്റെ വാഴ്ചയുടെ 8 ആണ്ടിൽ, അവൻ്റെ യൗവനത്തിൽ തന്നെ, അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 12 ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദയെയും യെരുശലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. അവൻ കാൺകെ അവർ ബാൽ വിഗ്രഹങ്ങളുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. അവർക്ക് മീതെയുള്ള സൂര്യസ്തംഭങ്ങളെ അവൻ വെട്ടിക്കളഞ്ഞു. അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും തകർത്ത് പൊടിയാക്കി അവയ്ക്ക് ബലി കഴിച്ചവരുടെ കല്ലറകളിന്മേൽ വിതറിച്ചു. അവൻ പൂജാരികളുടെ അസ്ഥികളെ അവരുടെ ബലിപീഠങ്ങളിന്മേൽ ദഹിപ്പിക്കുകയും യഹൂദയെയും യെരുശലേമിനെയും വെടിപ്പാക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ അവൻ മനശ്ശെയുടെയും എഫ്രയീമിൻ്റെയും ശിമയോൻ്റെയും പട്ടണങ്ങളിൽ നഫ്താലി വരെയും ചുറ്റിലും അവരുടെ ശൂന്യസ്ഥലങ്ങളിൽ ചെയ്തു. അവൻ ബലിപീഠങ്ങളെ ഇടിച്ച് അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയുമെല്ലാം തകർത്ത് പൊടിയാക്കി ഇസ്രയേൽ ദേശത്ത് എല്ലായിടവും സകല സൂര്യസ്തംഭങ്ങളെയും വെട്ടിക്കളഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവൻ്റെ വാഴ്ചയുടെ 18 ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിൻ്റെ മകനായ ഷാഫാനെയും നഗരാധിപതിയായ മൈശേയാവെയും യോവാഷിൻ്റെ മകനായ രായസക്കാരൻ യോവാഹിനെയും തൻ്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു. അവർ മഹാപുരോഹിതനായ ഹിൽക്കിയാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ വാതിൽ കാവൽക്കാരായ ലേവ്യർ മനശ്ശെയോടും എഫ്രയീമിനോടും ശേഷമുള്ള എല്ലാ ഇസ്രായേലിനോടും എല്ലാ യഹൂദയോടും ബെന്യാമീനോടും യെരുശലേം നിവാസികളോടും പിരിച്ചെടുത്ത് ദൈവാലയത്തിൽ അടച്ചിരുന്ന ദ്രവ്യം ഏൽപ്പിച്ചു കൊടുത്തു. അവരത് യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്ന മേൽവിചാരകന്മാരുടെ കയ്യിലും അവർ യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർത്ത് നന്നാക്കുവാൻ ആലയത്തിൽ പണി ചെയ്യുന്ന പണിക്കാർക്കും കൊടുത്തു. ചെത്തിയ കല്ലും ചേർപ്പുപണിക്ക് മരവും വാങ്ങേണ്ടതിനും യഹൂദ രാജാക്കന്മാർ നശിപ്പിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് തുലാങ്ങൾ വയ്ക്കേണ്ടതിന് ആശാരികൾക്കും പണിക്കാർക്കും തന്നെ. ആ പുരുഷന്മാർ വിശ്വാസത്തിന്മേൽ പ്രവർത്തിച്ചു. മെരാരിൽ യഹത്ത് ഓബദ്യാവ് എന്ന ലേവ്യരും പണി നടത്തുവാൻ കെഹാത്യരിൽ സെഖരിയാവും മെഷുലാമും വാദ്യപ്രയോഗത്തിൽ സാമർഥ്യമുള്ള സകല ലേവ്യരും അവരുടെ മേൽവിചാരകന്മാർ ആയിരുന്നു. അവ ചുമട്ടുകാർക്കും അതത് വേല ചെയ്യുന്ന എല്ലാ പണിക്കാർക്കും മേൽവിചാരകന്മാരായിരുന്നു. ലേവ്യരിൽ ചിലർ എഴുത്തുകാരും ഉദ്യോഗസ്ഥന്മാരും വാതിൽ കാവൽക്കാരും ആയിരുന്നു. അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽക്കിയ പുരോഹിതൻ യഹോവ മോശെ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഹിൽക്കിയാവ് രായസക്കാരനായ ഷാഫാനോട്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് പുസ്തകം ഷാഫാൻ്റെ കയ്യിൽ കൊടുത്തു. ഷാഫാൻ പുസ്തകം രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചത്, അടിയങ്ങൾക്ക് കൽപ്പന തന്നതുപോലെയൊക്കെയും ചെയ്തിരിക്കുന്നു.
യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം പുറത്തെടുത്ത് വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു. രായസക്കാരനായ ഷാഫാൻ രാജാവിനോട്, ഹിൽക്കിയ പുരോഹിതൻ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും ബോധിപ്പിച്ചു. ഷാഫാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ച് കേൾപ്പിച്ചു. ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി. രാജാവ് ഹിൽക്കിയാവോടും ഷാഫാൻ്റെ മകൻ അഹീകാമിനോടും മീഖയുടെ മകൻ അബ്ദോനോടും രായസക്കാരനായ ഷാഫാനോടും രാജഭൃത്യനായ അസായാവോടും കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ഇസ്രയേലിലും യഹൂദയിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിപ്പി. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതെ ഇരുന്നതുകൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ. അങ്ങനെ ഹിൽക്കിയാവും രാജാവ് നിയോഗിച്ചവരും ഹസ്രയുടെ മകനായ തൊഖത്തിൻ്റെ മകനായി രാജവസ്ത്ര വിചാരകനായ ശല്ലൂമിൻ്റെ ഭാര്യ ഹുൽദ എന്ന പ്രവാചകിയുടെ അടുക്കൽ ചെന്നു. അവൾ യെരുശലേമിൽ രണ്ടാം ഭാഗത്ത് പാർത്തിരുന്നു. അവളോട് ആ സംഗതിയെക്കുറിച്ച് സംസാരിച്ചു. അവൾ അവരോട് ഉത്തരം പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളെ എൻ്റെ അടുക്കൽ അയച്ച പുരുഷനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദ രാജാവിൻ്റെ മുമ്പാകെ വായിച്ചു കേൾപ്പിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളുമായ അനർത്ഥം വരുത്തും. അവർ എന്നെ ഉപേക്ഷിച്ച് തങ്ങളുടെ സകല പ്രവൃത്തികളാലും എനിക്ക് കോപം വരത്തക്കവണ്ണം അന്യദൈവങ്ങൾക്ക് ധൂപം കാട്ടിയതുകൊണ്ട് എൻ്റെ കോപം ഈ സ്ഥലത്ത് ചൊരിയും, അത് കെട്ടുപോകയുമില്ല. എന്നാൽ യഹോവയോട് ചോദിപ്പാൻ നിങ്ങളെ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, നീ കേട്ടിരിക്കുന്ന വചനങ്ങളെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞ് നീ അവൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും എൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എൻ്റെ മുമ്പാകെ കരകയും ചെയ്തതുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും, നീ സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും. ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയുമില്ല. അവർ രാജാവിനെ ഈ മറുപടി ബോധിപ്പിച്ചു. അനന്തരം രാജാവ് ആളയച്ച് യഹൂദയിലും യെരുശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും കൂട്ടിവരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരുശലേം നിവാസികളും പുരോഹിതന്മാരും ലേവ്യരും ആബാലവൃദ്ധം സർവജനവും യഹോവയുടെ ആലയത്തിൽ ചെന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ വച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവരെ കേൾപ്പിച്ചു. രാജാവ് തൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വചനങ്ങൾ ആചരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. യെരുശലേമിലും ബെന്യാമീനിലും ഉണ്ടായിരുന്നവരെ ഒക്കെയും
അവനതിൽ യോജിപ്പിച്ചു. യെരുശലേം നിവാസികൾ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ദൈവത്തിൻ്റെ നിയമപ്രകാരം ചെയ്തു. യോശിയാവ് ഇസ്രയേൽ മക്കൾക്കുള്ള സകല ദേശങ്ങളിൽ നിന്നും സകല മ്ലേച്ഛതകളെയും നീക്കിക്കളഞ്ഞ് ഇസ്രയേലിൽ ഉള്ളവരെല്ലാം തങ്ങളുടെ ദൈവമായ യഹോവയെ സേവിപ്പാൻ സംഗതി വരുത്തി. അവൻ്റെ കാലത്തൊക്കെയും അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വിട്ടുമാറിയില്ല. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.